കബറിനേക്കാൾ ഭയാനകമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മാ റഅയ്തു മൻലറൻ ഖസ്തു ഇല്ല ഖബറു അഫ്ളഉ മിൻഹു. കബറിനേക്കാൾ ഭയാനകമായത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കബറിനൊരു സ്വഭാവമുണ്ട്, കബറിലേക്ക് ഏതൊരു മനുഷ്യനെ കൊണ്ടുവച്ചാലും രണ്ടു ഭാഗത്ത് നിന്ന് കബറവ് ഞെരുക്കും അത്രേ. കബറിനൊരു സ്വഭാവമാണ്, അത് നല്ല ആളുകളെയും ഞെരുക്കും മോശപ്പെട്ട ആളുകളെയും ഞെരുക്കും. നല്ല ആളുകൾക്ക് ഒരു ചെറിയ വേദന ഉണ്ടാകും, അതൊക്കെ അനുഭവിക്കണം, ഈ ചെറിയ വേദന അനുഭവിക്കണം. മോശപ്പെട്ട ആളുകൾക്കോ വാരിയല്ലുകൾ പരസ്പരം കോർക്കപ്പെട്ടു പോകുമാർ കബർ ഞെരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബ ഇന്നലിൽ കബറിൽ ലഗതാ, ഏതൊരു മനുഷ്യരെ കബറിൽ കൊണ്ടുവച്ചാലും കബറൊന്ന് ഇടുക്കുന്നതാ, കബറൊന്ന് ഞെരക്കുന്നതാ. ലൗകാന അഹദുൻ നജിയാ, കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ, കബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടണമായിരുന്നു. ആ സഹാബിയെ പോലും കബറിടെ കേട്ടിട്ടുണ്ട്. ആരാണ് സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു? ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ സഹാബിയ. സഅദ് മരിക്കുമ്പോഴാ അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയത്, അല്ലാഹുവിന്റെ സിംഹാസനം പോലും കിടുങ്ങിപ്പോയത്. സഅദ് വണ്ണമുള്ള സഹാബിയായിരുന്നു, തടിച്ച സഹാബിയായിരുന്നു. ഈ സഹാബിയെ മയ്യത്ത് കട്ടിലേറ്റിക്കൊണ്ട് ആറടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലേക്ക് ചുമന്നു കൊണ്ടുപോകുമ്പോ ഭാരം തോന്നുന്നില്ല, കനം തോന്നുന്നില്ല. സാധാരണ വണ്ണമുള്ള ആളുകളെ പിടിക്കുമ്പോ കനം തോന്നാറുണ്ട്, ഭാരം തോന്നാറുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ഭാരം തോന്നാതെ വരുമ്പോ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, എന്തുകൊണ്ടാ സഅദിന്റെ ജനാസയ്ക്ക് ഭാരമില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 70,000 വരുന്ന മലാഖമാർ സഅദിന്റെ ജനാസ ചുമക്കുന്നു സഹാബ. 70,000 വരുന്ന മാലാഖമാര് സഅദിന്റെ ജനാസയുടെ പിന്നാലെയുണ്ട്. റസൂലുള്ളയാണ് കബറിലേക്ക് ഇറക്കി വെച്ചത്. റസൂലുള്ള കബറിലേക്ക് ഇറങ്ങിയിട്ട് ആ കൈകൊണ്ട് പിടിച്ച് താങ്ങിയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ മണ്ണിലേക്ക് വെച്ചത്. മണ്ണിട്ട് മൂടിയപ്പോ റസൂലുള്ള പറഞ്ഞു, സഹാബ, ഇത്ര വലിയ ശ്രേഷ്ഠനായ സഹാബിയെ പോലും കബറു ഞെരുക്കി സഹാബ, കബറു ഇടുക്കി സഹാബ. അല്ലാഹുവിന്റെ അർശ് കിടുങ്ങിപ്പോയ 70,000 മലക്കുകളെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത പുണ്യ റസൂലിന്റെ ശരവാക്കപ്പെട്ട കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെച്ച സഹാബിയെ പോലും കബറും ഞെരുക്കിയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ, നമ്മുടെ അവസ്ഥ എന്താ? സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങയുടെ മകൻ കാസിമിനെ കബറിൽ വെച്ചപ്പോഴും അങ്ങയുടെ മകൻ അബ്ദുള്ളയെ കബറിൽ വെച്ചപ്പോഴും ആ പിഞ്ചുകുട്ടിയെ കബറിൽ വെച്ചപ്പോ കബറ് ഞെരുക്കിയോ, കബറ് ഞെരുക്കിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പൊന്നുമോൻ കാസിമിനെയും എന്റെ പൊന്നുമോൻ അബ്ദുള്ളയെയും ഞാൻ മണ്ണിലേക്ക് എടുത്തു വെച്ചപ്പോ കബറ് രണ്ടു ഭാഗത്തു നിന്നും ഇടുക്കി സഹാബ. കബറെടുക്കാത്ത ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഫാത്തിമ ബിന്ദു അസദാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബിന്ദു അസദിന് കബറ് ഞെരുക്കിയിട്ടില്ല, കബറ് പിടിച്ചിട്ടില്ല. ഫാത്തിമ ബിന്ദു അസദാരാ? പ്രവാചകന്റെ പോറ്റുമ്മയാണ്. ഉമ്മ മരിച്ചുപോയല്ലോ ആറു വയസ്സായപ്പോ ഉമ്മ മരിച്ചുപോയല്ലോ. പിന്നീട് റസൂലുള്ളാനെ പോറ്റിയത്, റസൂലുള്ളാക്ക് സ്നേഹം കൊടുത്തത് ഫാത്തിമ ബിന്ദു അസദാണ്. അലി റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് ഫാത്തിമ ബിന്ദു അസദ്. ഈ ഫാത്തിമ ബിന്ദു അസദ് മരിച്ചപ്പോ പ്രവാചകന് വല്ലാത്ത ദുഃഖമായിരുന്നു. റസൂലുള്ളാ ജനാസിലടുക്കൽ ഇരുന്നു കൊണ്ട് പറഞ്ഞല്ലോ, ഞാൻ പട്ടിണി കിടക്കുമ്പോ, എനിക്ക് വിശക്കുമ്പോള് പട്ടിണി കിടന്നിട്ട് എനിക്ക് ആഹാരം തന്ന എന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയാണ്. ഞാൻ വിഷമത്തിലിരിക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം മാറ്റിവെച്ച എന്റെ പോറ്റുമ്മയാണ്. ഞാൻ വസ്ത്രം ധരിക്കാൻ വേണ്ടി വസ്ത്രം മാറ്റിവെച്ച എന്റെ പോറ്റുമ്മയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മ അമിനാക്ക് ശേഷം വന്ന ഉമ്മയ്ക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ, പൊറുത്തു കൊടുക്കണേ അല്ലാ. ഫാത്തിമ ബിന്ദു അസദിനെ റസൂലുള്ള ചുമന്നു കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ചത് റസൂലുള്ളയാണ്. ഇറക്കി വെക്കുന്നതിന് മുമ്പ് പൊന്നാര നബിതങ്ങൾ കബറിൽ കിടന്നു ഉരുണ്ടു എന്ന് ചരിത്രത്തിൽ കാണാ. കബറിൽ കണ്ട് ഉരുണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാ ഫാത്തിമ ബിന്ദു അസദിനെ നീ രക്ഷിക്കണേ അല്ലാ, ഫാത്തിമ ബിന്ദു അസദിനെ നീ രക്ഷിക്കണേ അല്ലാ. റസൂലുള്ള കബറിൽ ഫാത്തിമ
അബ്രഹാമിന്റെ ആസനത്തിനെ വെക്കുമ്പോ തന്റെ ഷർട്ട് ഊരിയിട്ട് തന്റെ ജുബ്ബ ഊരിയിട്ട് അവിടെ അങ്ങ് വെച്ചു. ഇത്രമാത്രം റസൂലുള്ളാഹിക്ക് വേദന ഉണ്ടായതുകൊണ്ട് ഫാത്തിമ ബിന്തു അസദിനെ ഖബറി എടുക്കേട്ടില്ല. ബാക്കിയുള്ള ഏതൊരു മനുഷ്യനെയും ഖബറി ഞെരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖബറിലേക്ക് വെച്ചാ പിന്നെ മുൻഗണന കേറി ചോദ്യം ചോദിക്കാൻ വരുന്നതിന് മുമ്പ് റഹ്മാൻ എന്ന മലക്ക് വരുമത്രേ. റഹ്മാൻ എന്ന മലക്ക് വന്നിട്ട് പറയും, റഹ്മാൻ എന്ന മലക്ക് വന്നിട്ട് പറയും, ഉകുതുബു അമലക, നീ ചെയ്ത സർവ അമലുകളും എഴുതുക, നീ ചെയ്ത സർവ അമലുകളും എഴുതുക. ആ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് അവർ പറയുമത്തേ, ലൈസമവേ ദവാത്തും വലാ കിർത്താസ്, എഴുതാ പേനയില്ലല്ലോ, പേപ്പറില്ലല്ലോ, മഷിയില്ലല്ലോ. ആ സമയത്ത് അവനെ പൊതിഞ്ഞിരിക്കുന്ന കഫൻ തുണിയതാ കീറി കൊടുത്തുകൊണ്ട് റഹ്മാൻ എന്ന മലക്ക് പറയുകയാ, കഫനുക കിർത്താസുക, ഈ കഫൻ തുണിയെ നീ പേപ്പറാക്കുക, വമിതാതു കരയക്കുക, നിന്റെ നാവിൽ നിന്ന് നെറുകളിക്കുന്ന ഉമിനീരിനെ നീ മസിയാക്കുക, വകലമു കൈസുബൗക, നിന്റെ കൈവിരലിനെ പേനയാക്കുക, ഈ പേന കൊണ്ട് നീ എഴുതുക. അവനെല്ലാം എഴുതുകയാണ്, അവനെല്ലാം ഓർമ്മ വരികയാ. ബാല്യത്തെപ്പറ്റി, കൗമാരത്തെപ്പറ്റി, യൗവനത്തെപ്പറ്റി, വാർദ്ധക്യത്തെപ്പറ്റി, എന്തെല്ലാം നന്മകൾ ചെയ്തു, ആ നന്മകൾ എഴുതുകയാ, തിന്മകളും എഴുതുകയാ. ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്, ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് ഖബറിന്റെ തുടക്കത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് മരണത്തെ പറ്റിയും ദുനിയാവിലെ ഒടുക്കത്തെ പറ്റിയും ഖബറിലെ തുടക്കത്തെ പറ്റിയും ചിന്തിച്ച് പടച്ചതമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ടേ ലോകത്തു ജീവിച്ചു. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.